Hello, students. Welcome back to Indian Writing in English, your core paper. Uh, here we have the short story An Astrologer's Day, written by R.K. Narayan. In the last two classes, we have seen a fortune teller, his past, his professional skills, etc. Uh, then uh, then we have seen that uh, uh, our astrologers meeting with a strange encounter. Okay, now let's continue the class. Our friend felt piqued. I charge only three pais per question. And what you get ought to be good enough for your money. At this the other withdraw his arm, Took out an anna and flung it out. To him, saying, I have some questions to ask. If I prove you are bluffing, you must return that Anna to me with interest. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വന്ന കസ്റ്റമർ അയാൾ കട അടക്കാൻ സമയത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രെയിൻജ് കസ്റ്റമർ സാധാരണ ഒരു സ്വഭാവമുള്ള ആളായിരുന്നില്ല കുറച്ച് അഗ്രസീവ് കസ്റ്റമർ ആയിരുന്നു അദ്ദേഹം എൻ്റെ ലൈഫിലെ സത്യത്തെക്കുറിച്ച് നീ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ആസ്ട്രോളജിയുടെ അടുത്തേക്ക് വന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇയാൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇയാൾ കാര്യമായിട്ടുള്ള സംഭവം ഞാൻ പറയാം എന്ന് പറയാണ് നിർബന്ധപൂർവ്വം അല്ലേ അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഇയാൾ ഭയങ്കരമായിട്ട് വികാരഭരിതനായിട്ട് നിന്നു ഐ ചാർജ് ഓൺലി ത്രീ പൈസ് പെർ ക്വസ്റ്റ്യൻ ഞാൻ മൂന്നണ ഒരു ക്വസ്റ്റ്യൻ ഈടാക്കുന്നുള്ളൂ ആൻഡ് വാട്ട് യു ഗെറ്റ് ഗെറ്റ് ഔട്ട് ടു ബി ഗുഡ് ഇനഫ് ഫോർ യുവർ മണി നിന്റെ പൈസ നിനക്ക് നല്ലതിന് തന്നെ ആവുള്ളൂ എന്നാണ് പറഞ്ഞത് അഡ് ദിസ് ദി അതർ വിഡ്രോ ഹിസ് ഹാം ടുക്ക് ഔട്ട് ആൻ അണ ആൻഡ് ഫ്ലങ് ഇറ്റ് ഔട്ട് ഓഫ് യം സേയിങ് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കൈ ഇങ്ങോട്ട് വലിച്ചു കൈ ഇങ്ങനെ ഇത് നോക്കി പറയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതായിരുന്നു പെട്ടെന്ന് കൈ വലിച്ചു മാറ്റിയിട്ട് പറഞ്ഞു ഒരണ പൈസ എടുത്തിട്ട് പറഞ്ഞു ഇത് ഇത് ഞാൻ തരും നിനക്ക് എന്നാണ് പറഞ്ഞതില്ലേ ഈ ഒരണ നിനക്ക് ഞാൻ തരും പറഞ്ഞാൽ ഐ ഹാവ് സം ക്വസ്റ്റൻസ് ടു ആസ്ക് ഈ ഫൈവ് പ്രൂവ് യു ആർ ബ്ലവ്വിങ് യു മസ്റ്റ് റിട്ടേൺ ദാറ്റ് അണാ ടുമി വിത്ത് ഇൻട്രസ്റ്റ് പക്ഷേ ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും ഈ ഫൈവ് എന്തെയും ആ അണ എനിക്ക് എന്ത് ചെയ്യണം റിട്ടേൺ ചെയ്യണം ഏത് രീതിയിൽ ഇൻട്രസ്റ്റോടുകൂടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും അതിന് നീ തയ്യാറാവണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിൽ നീ പരാജയപ്പെടുകയാണെങ്കിൽ അതിൽ നീ ശരിയായില്ല നിന്റെ ആൻസറുകൾ ശരിയാവാതെ വന്നാൽ ചേർച്ചല്ലാതെ വന്നാൽ എനിക്ക് ആ പൈസ തിരിച്ച് തരേണ്ടി വരും എന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ തന്നാലും ഒരു ഇരട്ടി ആയിട്ടൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ ഇഫ് യു ഫൈൻഡ് മൈ ആൻസേഴ്സ് സാറ്റിസ്ഫാക്ടറി വില് യു ഗിവ് മീ ഫൈവ് റുപ്പീസ് അപ്പം നമ്മൾ ആസ്ട്രോളജർ ചോദിക്കുകയാണ് ഞാൻ പറയുന്ന ആൻസേഴ്സൊക്കെ നിനക്ക് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നീ എനിക്ക് ഫൈവ് റുപ്പീസ് തരുമോ അപ്പം ഇയാൾ പെട്ടെന്ന് പറഞ്ഞോ ഓർ വിൽ യു ഗിവ് മീ എയ്റ്റ് അണാസ് അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ച് ചോദിക്കുകയാണ് എന്നാൽ പിന്നെ എയ്റ്റ് അണോ തരുമോ എനിക്ക് എന്നാ ചോദിക്കണേ ഓൾ റൈറ്റ് പ്രൊവൈഡ് യു ഗിവ് മീ ട്വൈസ് ആസ് മച്ച് ഇഫ് യു ആർ റോങ് സെഡ് ദി ആ സ്ട്രെയിഞ്ചർ ദിസ് ഫാക്ട് വാസ് ആക്സെപ്റ്റഡ് ആഫ്റ്റർ ലിറ്റിൽ ഫർദർ ആർഗ്യുമെൻ്റ് ദ ആസ്ട്രോളജർ സെൻഡ് അപ് എ പ്രയർ To heaven as the other lit a cheroot. the astrologer caught a glimpse of the face uh, glimpse of his face by the midnight there was a there was a pause as cars hooted on the road jilka driver saw at their horse and babble of the crowd agitator the semi darkness of the park the other sat down sucking his സക്കിങ് ഹിസ് ചെറുഡ് പഫിങ് ഔട്ട് സാറ്റ് ദ റൂത്ത് ലെസ്ലീ നോക്കൂ ഓൾ റൈറ്റ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം പാക്ട് എറിഞ്ഞാൽ എന്താണ് എഗ്രിമെൻ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് എന്നാണ് പാക്ട് എഗ്രിമെൻറ്റ് വിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് എന്നാണ് അപ്പോൾ ഇയാൾ അവസാനം അംഗീകരിക്കുകയാണ് ഗീവ് മീ ട് ഐസ് ആസ് മച്ച് ഇഫ് യു ആർ റോങ് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇരട്ടി ഞാൻ എനിക്ക് തരും ഓക്കെ സ്ട്രെയിഞ്ചറ് പറയാണ് ദിസ് പാക്റ്റ് വാസ് ആക്സെപ്റ്റഡ് ആഫ്റ്റർ എ ലിറ്റിൽ റോം ഈ ഒരു സംഭവം ഈ ഒരു പാക്റ്റ് ഈ ഒരു അഗ്രിമെന്റ് കുറെ സമയത്തെ വാദപ്രതിവാദത്തിനു ശേഷം അയാൾ അംഗീകരിക്കാണ് ദ ആസ്ട്രോളജസ് എൻ്റെ എ പേർ പ്രേയർ ടു ദ ഹെവൻ ആസ് ദി അതർ ലിറ്റ് എ ചെറൂട്ട് എന്താണ് ആസ്ട്രോളജർക്ക് നല്ല പേടുണ്ട് കാരണം ഹീസ് നോട്ട് ആൻ റിയൽ ആസ്ട്രോളജർ അല്ലേ കുറച്ച് എന്താണ് പൊടിക്കൈകളിലൂടെ ഒക്കെ ഇങ്ങനെ തട്ടിവപ്പിച്ച് പോകുന്ന ആസ്ട്രോളജറാണ് നമ്മുടെ ആസ്ട്രോളജർ അപ്പോൾ അദ്ദേഹത്തിന് നല്ല പേടുണ്ട് അങ്ങനെ അദ്ദേഹം കുറച്ച് സമയം ധ്യാനിച്ചു കുറച്ച് സമയം പ്രാർത്ഥിച്ചു അതേസമയം മറ്റേ ആൾ ചെറൂട്ട് വലിക്കുകയായിരുന്നു ചെറൂട്ട് പറഞ്ഞാൽ എന്താണ് മറ്റേ ഇതില്ലാതെ ഫിൽറ്ററിലെ സിഗറാണ് ഫിൽറ്ററില്ലാത്ത സിഗരറ്റ് ഒരു ടൈപ്പ് സിഗററ്റാണ് വലിക്കണം കേട്ടോ അതിങ്ങനെ വലിച്ചോണ്ടിരുന്നു മറ്റേ ആൾ ആസ്ട്രോളജർ കോട്ടയം ഗ്ലീംസ് ഓഫ് ഹിസ് ഫേസ് ബൈ മിഡ് നൈറ്റ് പക്ഷേ ചെറിയൊരു ലൈറ്റിൽ പെട്ടെന്ന് ആസ്ട്രോളജർ അയാളുടെ മുഖം തെളിഞ്ഞു കണ്ടു അപ്പോൾ ആക്ച്വലി മീൻസ് അയാൾക്ക് മനസ്സിലായി ആരാണ് ഈ ആസ്ട്രോളജി വന്ന ആൾ ഈ വന്ന കസ്റ്റമർ ആരാണെന്ന് ഏകദേശം ഒരു ചെറിയ പിടുത്തം കിട്ടി ഇയാൾക്ക് ദെർ വാസ് എ പോസ്

തുടങ്ങിയിട്ടുണ്ട് അല്ലേ വോയിസസ് ഒക്കെ പോവുന്നുണ്ട് ഡ്രൈവേഴ്സ് അതിലിരുന്നിട്ട് പിന്നെ കാറുകൾ പോകുന്നുണ്ട് റോഡിൽ റോഡ് നല്ല തിരക്കുള്ളതാണ് പാർക്കിലെ ആളുകളുണ്ട് ചെറിയ മഞ്ഞി ഇരട്ടിൽ അല്ലേ ദ അതർ സാഡ് ഡൗൺസ് അക്കിങ് ഇസ് ചെറൂട്ട് മറ്റയാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കസ്റ്റമർ ചെറൂട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പഫിങ് അവിടുന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ പുക വിട്ടുകൊണ്ട് സാറ്റ് ദ റൂട്ട്ലെസ്ലി ഒരു കരുണയും തോന്നാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇയാളെ മുന്നിൽ ആസ്ട്രോളജർ ഫെൽറ്റ് വെരിഫ കംഫർട്ടബിൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നി ഭയങ്കര പേടി മനസ്സിലൊരു കംഫർട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ബേജാറ് അദ്ദേഹത്തിന് വന്നു ഹിയർ ടേക്ക് യുവർ അണ ബാഗ് ഐ ആം നോട്ട് യൂസ് ഇട്ട് സച്ച് ചാലഞ്ചസ് ഇറ്റ് ഈസ് ലേറ്റ് ഫോർ മീ ടുഡേ അപ്പോൾ ഇയാൾ പറയുകയാണ് നിങ്ങൾ ഈ അണ തിരിച്ചെടുത്തോ ഐ ആം നോട്ട് യൂസ് ഇട്ട് സച്ച് ചാലഞ്ചസ് ഞാൻ നി ഇങ്ങനെ വെല്ലുവിളികളൊന്നും സ്വീകരിക്കാറില്ല ഇറ്റ് ഈസ് ദ ടേൽ ഫോർ മീ സോറി ഇറ്റ് ഈസ് ലേറ്റ് ഫോർ മീ ടുഡേ ഇന്നാണെങ്കിൽ ഞാൻ വളരെ വൈകിട്ടുണ്ട് സോ നിങ്ങൾ ഈ ഒരു പരിപാടിക്കൊന്നും ഞാനില്ല എന്നെ നിങ്ങൾ ഒഴിവാക്കിയേക്ക് എന്ന് പറയുന്നത് ഹീ മേഴ് പ്രീപ്പറേഷൻസ്റ്റു പണ്ടില്ല എങ്ങനെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ എന്താണ് ആസ്ട്രോളജിക്ക് എക്യുപ്മെൻറ്സും ബാഗും കവറേഷ്യൽസൊക്കെ ബാഗിൽ ഇടാൻ വേണ്ടി ഒരുങ്ങാണ് ദി അതർ ഹെൽഡ് ഹിസ് റിസ് ചാൻസ് അമ്മ കൈപ്പത്തിയിലും കണ്ടിട്ട് പിടിച്ചിട്ട് ഇയാൾ പറഞ്ഞു യു ക്യാൻ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നൗ നിങ്ങളിപ്പോൾ പോകാൻ പാടില്ല യു ഡ്രാഗഡ് മീൻ എ വായി ഐ വാസ് പാസിങ് ഞാൻ പോണ സമയത്ത് വളരെ ഒത്തിരി സമയം നിങ്ങൾ നിങ്ങളെൻ്റെ ടൈം വേസ്റ്റാക്കി ദി ആസ്ട്രോളജസ് ഷിവേർഡ് ഇൻ ഹിസ് ഗീപ്പ് അദ്ദേഹത്തിൻ്റെ ആ പിടുത്തത്തിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത് ആ ഒരു പിടുത്തത്തിൽ അദ്ദേഹം വിറച്ചു അല്ലേ അദ്ദേഹത്തിന് അത്ര ധൈര്യമൊന്നുമില്ല കാരണം കറക്റ്റായിട്ട് നല്ല ആസ്ട്രോളജി ഒന്നും അറിയുന്ന ആളോ വലിയ ധൈര്യശാലിയൊന്നും അല്ല ആൻഡ് ഹിസ് വോയിസ് ഷൂക്ക് ആൻഡ് ബിക്കെയിം ഫെൻറ്റ് അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഇടറി ലീവ് മീ ടുഡേ ഐ വില് സ്പീക്ക് യു ടുമോറോ ദി അതർ അദർ ട്രസ്റ്റ് ഹിസ് പാം ഹിസ് ഫേയ്സ് ആൻഡ് സെഡ് എന്നിട്ട് പറയാണ് വോയ്സ് ഒക്കെ ഇടറികൊണ്ടായിട്ട് പറഞ്ഞത് ലീവ് മി ടുഡേ പ്ലീസ് എന്നെ ഇന്ന് വിട്ടേക്ക് ഐ വിൽ സ്പീക്ക് ടു യു ടു മോർ ഒന്നാൾ നമുക്ക് സംസാരിക്കാം ഇന്ന് തന്നെ വെറുതെ വിടൂ ദി അദർ ട്രസ്റ്റ് ഹിസ് പാം ഇൻ ഹിസ് ഫേസ് ആൻസെഡ് അപ്പം മറ്റേയാൾ കൈപ്പത്തി ഇങ്ങനെ മുഖ മുഖത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാം പിടിച്ചിട്ട് പറയുകയാണ് ചാലഞ്ച് ഈസ് ചാലഞ്ച് ഗോ ഓൺ ദ ആസ്ട്രോളജർ പ്രൊസീഡ് വിത്ത് ഹിസ് ത്രോ ഡ്രായി അപ്പ് ദെർ ഈസ് എ ഉമൺ അപ്പം പെട്ടെന്ന് പിന്നെ ഇയാൾ പറയാണ് ചാലഞ്ച് വെല്ലുവിളി വെല്ലുവിളി തന്നെയാണ് അത് തുടരട്ടെ അത് ക്യാരി ചെയ്യട്ടെ ആസ്ട്രോളജർ പെട്ടെന്ന് തൊണ്ട വരണ്ടു പോയിട്ടുണ്ടിട്ടോ പെട്ടെന്ന് അയാളെ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിവ് വിദ്യകൾ പ്രയോഗിക്കുകയാണ് നിങ്ങളൊരു സ്ത്രീയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പൊ തന്നെ മറ്റേ ആൾ പറയുന്നത് സ്റ്റോപ്പ് സദ്യ അത് സെഡ് ദി അതർ തിങ്സ് അല്ലേ ഇതൊക്കെ നിർത്തി ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത് ഐ ഡോട്ട് വാണ്ട് ഓൾ ദാറ്റ് ഷാളൈ സക്സീഡ് ഇൻ മൈ പ്രസൻറ്റ് സെർച്ച് ഓർ നോട്ട് എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ സത്യങ്ങൾ എനിക്കറിയണം അതിനുള്ളൊരു സെർച്ചിലാണ് ഞാൻ ആൻസർ ദിസ് ആൻഡ് ഗോ ഇതിന് ആൻസർ തന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ അതർവൈസ് ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ ടെൽ യു ഡിസ്ഗോർജ് ഓൾ യുവർ കോയിൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പോകാൻ അനുവദിക്കില്ല നിങ്ങളുടെ പൈസ പോ ഫുള്ള് നീക്കുന്നത് വരെ ഡിസ്ഗോർജറിനെ ഇങ്ങനെ പൈസ ഓരോ സമയത്ത് തെറ്റുന്ന സമയത്തും ഇയാൾക്ക് ഇരട്ടി പൈസ കൊടുക്കണമല്ലോ അപ്പോൾ ആ പൈസ ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ ആസ്ട്രോളജിയുടെ അടുത്തുള്ള പൈസ തീർന്നു പോവും അപ്പൊ ഈ പൈസ ഫുൾ ഇല്ലാണ്ടാവണത് വരെ ഞാൻ എന്തെയ്യും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും തെറ്റുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെ ഡിസ്ഗോർജ് എന്ന് പറഞ്ഞാല് ആ പൈസ മാറ്റിക്കൊണ്ടിരിക്കുക സ്പിറ്റ് ഔട്ട് അല്ലെ അതാണ് അതിന്റെ ഒരു മീനിങ് കെട്ടോ അപ്പോൾ നീക്കുക ക്യാഷ് നീക്കുക എന്നൊക്കെയുള്ള ഓരോ ഒന്നൂടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്യാഷ് നീക്കി കൊടുക്കുക തെറ്റാണെങ്കിൽ ഇങ്ങനെ ഇയാൾക്ക് നീക്കി കൊടുക്കുക ക്യാഷ് അതാണ് ഉദ്ദേശിച്ചത് ദ ആസ്ട്രോളജിയർ മട്ടേഡ് ആ ഫ്യൂ ഇൻകാൻറ്റേഷൻസ് ആൻഡ് റിപ്ലൈഡ് പെട്ടെന്ന് ആസ്ട്രോളജി മനസ്സിൽ എന്തോ ഒരു ഇൻസൈറ്റ് വന്നു എന്തൊക്കെയോ മനസ്സിൽ പുറപുറത്ത് കൊണ്ട് റിപ്ലൈ ചെയ്തു ഓൾ റൈറ്റ് ഐ വിൽ സ്പീക്ക് ബട്ട് വിൽ യു ഗീവ് മീ എ റുപ്പി ഈഫ് വാട്ട് ഐ സേ ഈസ് കൺവിൻസിങ് നിങ്ങളെനിക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഒരണ ഒരു റുപ്പി എനിക്ക് തരണം കൺവിൻസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ക്ക് ബോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് വൺ അണതരണം എന്നാൽ ഞാൻ ഓൾ റൈറ്റ് ഐ വിൽ സ്പീക്ക് ഞാൻ സംസാരിക്കാം അതർവൈസ് ഐ വിൽ നോട്ട് ഓപ്പൺ മൈ മൗത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വായ തുറക്കില്ല ആൻഡ് യു മേ ഡു വാട്ട് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ആഫ്റ്റർ എ ഗുഡ് ഡീൽ ഓഫ് ഹാഗ്ലിങ് ദ അതർ എഗ്രീഡ് കുറേ സമയത്തെ ആ ഒരു ബാർഗെയിനിങ്ങിന് ശേഷം ഹാഗ്ലിംഗ് മീൻസ് പെർസിസ്റ്റൻ്റ് ബാർഗെയിനിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ബാർഗെയിനിങ്ങിന് ശേഷം മറ്റേ അംഗീകരിച്ചു ദി ആസ്ട്രോളജർ സെഡ് യു വർ ലെഫ്റ്റ് ഫോർ ഡെഡ് ഐ എം ഐ റൈറ്റ് നിങ്ങൾ മരിക്കാൻ പോയ ആളായിരുന്നു അല്ലേ ആ ടെൽ മീ മോർ ആ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ടെൽ മി മോർ എ നൈഫ് പാസ്ഡ് പാസ്ഡ് ത്രൂ യു യു വൺസ് സെഡ് ദി ആസ്ട്രോളജർ എന്നിട്ട് ചോദിച്ചു ഒരു പ്രാവശ്യം കത്തി നിങ്ങളുടെ മേല് കുത്തിക്കേറിയിട്ടുണ്ടല്ലേ ഒരു പ്രാവശ്യം നിങ്ങൾ സ്റ്റാബ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ എന്നാണ് പറയുന്നത് ഇത്രയും കാര്യ ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ നോക്കാം ദ ആസ്ട്രോളജർ വാസ് ഓഫേഡ് ടു ഹിയർ ദിസ് ഹി സെഡ് ദാറ്റ് ഹീസ് ഓൺലി ചാർജിങ് ത്രീ പൈസ് പെർ ക്വസ്റ്റ്യൻ ആൻഡ് ദാറ്റ് ഹീ വിൽ ഗെറ്റ് വാട്ട് ഈസ് വെർത്ത് ദാറ്റ് മണി അല്ലേ ദെൻ ദ മാൻ ഓഫേഡ് ഹിം ആൻഡ് അണ ആൻഡ് സെഡ് ദാറ്റ് ഈഫ് വാട്ട് ഹീ സെയ്സ് ഈസ് റോങ് ഹീ ഷുഡ് റിട്ടേൺ ദ മണി വിത്ത് ഇൻട്രസ്റ്റ് ദർ വാസ് ബാർഗെയിൻ ബിറ്റ്വീൻ ദം ഫൈനലി ഇതെ റീച്ച്ഡ് എ സെറ്റിൽമെൻറ്റ് ഓക്കെ എന്നിട്ട് പിന്നെ ഇങ്ങനെയും പറഞ്ഞു എന്ത് ഈ വാട്ട് ഹി സേസ് ഈസ് റോങ് ദ ആസ്ട്രോളജർ വിൽ ഹാവ് ടു പേ ട്വൈസ് ദ മണി ടു ദ ക്ലയൻറ്റ് ഇറ്റ് വാസ് എഗ്രീഡ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്താണ് അയാൾ പറയുന്നത് തെറ്റാണെങ്കിൽ എന്താണ് രണ്ട് ചോയ്സ് പറഞ്ഞ മണീൻ്റെ പ ര രണ്ടിരട്ടി തിരിച്ചു കൊടുക്കണം ആസ്ട്രോളജർ അയാൾക്ക് കൊടുക്കണം ഇയാൾ പറയുകയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ വെക്കും വേണം അല്ലേ ബട്ട് ദ സ്ട്രേഞ്ചർ ഹെൽഡ് ഹിം ബൈ ഹിസ് റിസ്റ്റ് ആൻഡ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ടെൽ സംതിങ് അങ്ങനെ യാൾ പറയാൻ തയ്യാറാവാണ് ദ ആസ്ട്രോളജർ ഈവൻ ബെഗ്ഡ് ഹിം സെയിം സെയിം ദിൽ മീറ്റ് യു ടു മോർ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അതൊന്നും നടന്നില്ല അല്ലേ ദ മാൻ ബി കെയിം മോർ ആൻഡ് മോർ ട്രറ്റനിങ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി വിത്ത് നോ അതർ വേ ദ ആസ്ട്രോളജർ ഓപ്പൺ ഹിസ് മൗത്ത് ടു സേ ഹിസ് യൂഷ്വൽ ട്രിക്സ് അങ്ങനെ അദ്ദേഹം യൂഷ്വൽ ട്രിക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ ഒരു വലിയൊരു കാര്യം തെളിയാൻ പോവാണ് എന്താ സംഭവിക്കണം നമുക്ക് നോക്കൂ അങ്ങനെ ഇയാൾ പറഞ്ഞു ദ സ്ട്രെയിഞ്ചർ വാസ് വൺസ് തോട്ട് ടു ബി ഡെഡ് അല്ലെ ആൻഡ് വാസ് ലെഫ്റ്റ് സോ ഹി വാസ് സ്റ്റാബ്ഡ് വിത്ത് എ നൈഫ് അയാൾക്ക് ഒരു പ്രാവശ്യം കത്തി കുത്തി കൊണ്ട് കുത്തു കൊണ്ടിട്ടുണ്ട് സ്റ്റാബ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് സ്ട്രെയിഞ്ചർ അംഗീകരിക്കുകയാണ് ഗുഡ് ഫെലോ ഹി ബേഴ്സ് ഹിസ് ജസ്റ്റ് ടു ഷോ ദ ദാർ വാട്ടിൽസ് എന്നിട്ട് വേഗം കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഞ്ചിലുള്ള ഒരു അടയാളം കാണിച്ചു കൊടുക്കുകയാണ് ഒരു പ്രാവശ്യം എന്താണ് എൻ്റെ നെഞ്ഞിൽ നെഞ്ചത്ത് ഒരു കത്തി കുത്ത് നടന്നിട്ടുണ്ട് എന്ന് ഇയാൾ പെട്ടെന്ന് പറയുകയാണ് കാരണം നമുക്കറിയാം ഓൾറെഡി ഇദ്ദേഹത്തിന് ചെറിയ വെളിച്ചത്തിൽ ആസ്ട്രോളജർ ഇയാളുടെ സ്ട്രെയിഞ്ചറുടെ മുഖം ചെറിയൊരു വെളിച്ചത്തിൽ കണ്ട സമയത്ത് ആളെ മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രം നമുക്കറിയാം അതാണ് ഒരു ക്ലൂ ഉള്ളൂ ഉള്ളൂട്ടോ ഇവിടെ എന്നിട്ട് ഈ സ്ട്രേഞ്ചർ പറയണ കുറച്ചും കൂടെ പറയൂ ആസ്ട്രോളജി ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കലും മരിക്കാൻ പോയ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് തോന്നുകയാണ് പിന്നീട് വീണ്ടും ഇയാൾ പറയാണ് എ നൈഫ് ഹാസ് പാസ്ഡ് ത്രൂ യു വൺസ് അല്ലേ സ്ട്രേഞ്ചർക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നിയില്ലേ ഹി വാസ് ചാബ്ഡ് വിത്ത് എ നൈഫ് കത്തി കത്തിക്കൊണ്ടൊരു കുത്ത് കൊണ്ടിട്ടുണ്ട് ദ സ്ട്രേഞ്ചർ അഗ്രീഡ് ഇറ്റ് വാസ് ത്രൂ ഹി ഷോഡ് ദ നൈഫ് മാർക്ക് ഇൻ ഹിസ് ബോഡി ഇൻ ഹിസ് ചെസ്റ്റ് അല്ലേ അങ്ങനെ അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് നെഞ്ചത്ത് ഈ ഒരു അടയാളം ആ ഒരു സ്കാർ അടയാളം കാണിച്ചു കൊടുക്കുകയാണ് യു വാസ് സ്റ്റാബ്ഡ് ആൻഡ് പുഷ്ഡ് ഇൻ ടു ദ വെൽ അല്ലേ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുകയാണെ ആൻഡ് ദെൻ യു ആർ പണിഷ് യു ആർ പുഷ്ഡ് ഇൻ റ്റു എ വെൽ നിയർ ബൈ ഇൻ ദ ഫീൽഡ് യു ആർ ലെഫ്റ്റ് ഫോർ ഡഡ് നിന്നെ ആ ഒരു കിണറി കിണറ്റിലേക്ക് ആ കുത്തിയാൾ നിന്നൊരു കിണറ്റിലേക്ക് പുഷ് ചെയ്തതാണ് അല്ലേ യു ആർ ലെഫ്റ്റ് ഫോർ ഡഡ് ആക്ച്വലി അതൊക്കെ സംഭവിച്ചതാണ് അപ്പോൾ ഇതൊക്കെ ആൾ അംഗീകരിക്കുകയാണ് അല്ലേ ഐ ഷുഡ് ഹാവ്

Uh, the stranger seemed to agree. He traveled far away in order to kill the man who tried to kill him. The astrologer adds that the man he was searching. ഡൈഡ് ബീങ് ക്രഷഡ് അണ്ടർ എ ലോറി അങ്ങനെ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുകയാണ് നോക്കൂ ഐ ഷുഡ് ഹാവ് ബീൻ ഡെഡ് ഇഫ് സം പാസർ ബൈ ഹാഡ് നോൾ അവർ എന്നെ കിണറ്റിൽ ഞാൻ കിണറിൽ വീണ് കിടക്കുന്ന സമയത്ത് നടന്ന് പോകുന്ന ആളുകൾ എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കില്ലായിരുന്നു അല്ലെ എസ് ക്ലെയിം ദാദർ ഓവൽ വേൾഡ് ബൈ എന്തോസി ഭയങ്കര എന്തോസ്യാസത്തോട് ചൂടി ചോദിക്കാണ് അയാൾ എനിക്ക് എങ്ങനെ കിട്ടും എന്നെ കൊന്നാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളെ കൊന്നാളല്ല സോറി എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളെ എനിക്ക് എങ്ങനെ കാണാൻ ഒക്കും ഈ ആസ്കഡ് ക്ലഞ്ചിങ് ഇസ് ഫിസ്റ്റ് ഫിസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി കൈ ഇപ്പോഴത്തേക്കും കൈയ്യൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് മുഷ്ടിയൊക്കെ പിടിച്ചിട്ട് ചോദിക്കാണ് എങ്ങനെ അയാൾ എനിക്ക് കാണാൻ പറ്റും ആക്ച്വലി നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നതാണ് അതുകൊണ്ട് എങ്ങനെ എനിക്ക് ഇയാളെ കാണാൻ പറ്റും എൻ്റെ എന്നെ ദ്രോഹിക്കാൻ നോക്കിയ ആളെനിക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് എന്നാണ് പറയുന്നത് ഇൻ ദി നെക്സ്റ്റ് വേൾഡ് ദി ആസ്ട്രോളജർ അപ്പോൾ അടുത്ത രീതിയിൽ തന്നെ പറയുകയാണ് അയാൾ പോയി എന്നാണ് വേഗം അയാൾ പറയുന്നത് കേട്ടോ ഹീ ഡൈ ഫോർ മന്ത്സ് എ ഇൻ എ ഫാർ ഓഫ് ടൗൺ അയാൾ ടൗണിൽ നിന്ന് കുറച്ച് മുന്നേ അയാൾ എന്ത് ചെയ്തു അയാൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ട് ഇനി അയാൾ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ ഫർ ഓഫ് ടൗൺ യു വിൽ നെവർ സീ എനി മോർ ഓഫ് ഹിം ദ അതർ ഗ്രോണ്ട് ഓൺ ഹിയറിങ് ഇറ്റ് ദ ആസ്ട്രോളജി പ്രൊസീഡ് അപ്പോൾ പെട്ടെന്ന് ഇയാൾ പറയാണ് പിന്നെ ഇയാൾക്ക് ഭയങ്കര ഡസ്പായിട്ടത് കേൾക്കുന്ന സമയത്ത് ഇയാൾ ഇയാളിൽ തിരഞ്ഞു നടക്കുന്ന കുറേ കാലമായി കാരണം തന്നെ കത്തിയോണ്ട് കുത്തിയാളെ പിടിക്കണം അയാളോട് പ്രതികാരം വീട്ടണം എന്ന മനസ്സിലുള്ള ആഗ്രഹം കൊണ്ട് ഇയാൾ കുറേ നാളായി നടക്കുന്നു അപ്പോൾ അയാൾ ഇയാൾ പറയാണ് നമ്മൾ ആസ്ട്രോളജി പറയാണ് അയാൾ ഇപ്പോൾ ഇല്ലെട്ടോ അയാൾ മരിച്ചു പോയി ഇനി ഈ ലോ യാളെ കാണില്ല അയാൾ അയാൾ ടൗണിൽ എന്നോ മരിച്ചു പോയിട്ടുണ്ട് അത് കേട്ട സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ട് അല്ലേ ഫീൽ ചെയ്തു ആ ഒരു സംഭവം കേൾക്കുമ്പം ഭയങ്കരമായിട്ട് ഇയാൾക്ക് വിഷമം തോന്നുകയാണ് ഗ്രോണ്ട് എന്ന് എന്താണ് എന്നാണ് ഗ്രോൺ ഡിസപ്പോയിൻറ്റഡ് അയാൾക്ക് ഭയങ്കരമായിട്ട് ഗ്രോൺ തോന്നി ഹിയറിങ് ഇറ്റ് ഈ ഒരു കാര്യം കേട്ടപ്പം ആസ്ട്രോളജർ വീണ്ടും പ്രൊസീഡ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാണാം ഓക്കെ നൗ ഐ സ്റ്റോപ്പ് യു നൗ ഐ സ്റ്റോപ്പ് ഹിയർ താങ്ക്